നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലുടനീളം കേരളീയനെതിരെയുള്ള പ്രതിഷേധങ്ങളെല്ലാം ആളിക്കത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും പ്രായമായവരും എല്ലാവരും സമരമുഖത്ത് സജീവം തന്നെയാണ്. അതിന് ചുക്കാൻ പിടിക്കാൻ കോൺഗ്രസും BJP സമരമുഖത്ത് മത്സരിച്ച് നിൽക്കുന്നുമുണ്ട്. ശബരിമല പ്രക്ഷോഭകാലത്ത് സ്ത്രീകൾ തെരുവിലിറങ്ങിയായിരുന്നു. ആ സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് അടിതെറ്റിപ്പോയത്. ഇപ്പോൾ കേരളയിലും സ്ത്രീകൾ തന്നെയാണ് സമരമുഖത്ത് ശ്രദ്ധാകേന്ദ്രമാകുന്നത്. പ്രതിപക്ഷവും സമരത്തെ ഏറ്റെടുക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സമരക്കാരെ നേരിടുന്നതിൽ പുനർചിന്തനത്തിന് CPM തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നത്. റോഡ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കേരളത്തിൽ ഇപ്പോൾ പ്രതിബന്ധങ്ങൾ വളരെ കുറവാണ്. കുറച്ച് വസ്തുവുള്ളവർ മാത്രമാണ് പ്രതിഷേധിച്ച് എത്തുക. എന്നാൽ റെയിൽവേയുടെ കാര്യം അങ്ങനെയല്ല. തീവണ്ടിപ്പാത എത്തുന്നതോടെ അതിൻ്റെ ഇരുവശത്തുമുള്ളവരുടെ ജീവിതം വളരെ ദുസ്സഹായമാവുകയാണ് ചെയ്യുന്നത്. റോഡ് വികസനം എത്തിക്കുമെങ്കിൽ തീവണ്ടിപ്പാത നൽകുന്നത് ദുരിതമാണ്. അതുകൊണ്ട് കൂടിയാണ് സർക്കാരിന്റെ മോഹന വാഗ്ദാനങ്ങൾ സ്ഥലം നൽകേണ്ടവർ തള്ളിക്കളയുന്നത്. കൂടുതൽ ഭൂമിയുള്ളവനും നാട് വിട്ടു പോകേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇതെന്തായാലും CPM പരിശോധിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എങ്ങനെയും പുതിയ ഫോർമുല ഇതിനു വേണ്ടി ഉണ്ടാക്കും. കേരളയിൽ തൽക്കാലം ഉപേക്ഷിക്കില്ല എന്ന സൂചനകളാണ് സർക്കാർ നിന്നും വരുന്നത്. വ്യാഴാഴ്ച ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ സ്ത്രീകളെ ഉൾപ്പെടെ വലിച്ചെഴിച്ച സംഭവത്തിൽ പ്രതിപക്ഷം നിയമസഭ സ്തംഭിച്ച അവസ്ഥ വരെ എത്തിയിരുന്നു. പോലീസ് നടപടിക്കെതിരെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ്ഖാനും രംഗത്തും എത്തിയായിരുന്നു. സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സ്ത്രീകളെ മാത്രമല്ല ആരെയും കയ്യേറ്റം ചെയ്യാൻ പാടില്ല. ജനവികാരത്തിന് സർക്കാർ എതിരാകരുത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ ജനങ്ങളോട് നിർവികാരതയോടെ പ്രവർത്തിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നാണ് ഗവർണറും പറയുന്നത്. ഇതെല്ലാം പ്രതിഷേധങ്ങൾ ആളിക്കത്തിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാക്കിയത്. BJPയും സമരത്തിൽ വളരെ സജീവമായി തന്നെ നിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ജനവികാരം കേരളത്തിലുടനീളം എതിരാകുമോ എന്നൊരു ആശങ്ക ഇടതുപക്ഷത്തിന് ഇല്ലാതെയുമില്ല. പദ്ധതിക്ക് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്ന കേന്ദ്ര നിലപാടും വളരെ നിർണായകം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് കേരളീയ സമരത്തിൽ കരുതലെടുക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നത്. സർവേ കല്ലുകളെല്ലാം പിന്നീട് നാട്ടുകാർ പിഴുതെറിയുന്ന അവസ്ഥയാണ്. മാടമ്പള്ളി ഭാഗത്ത് വ്യാഴാഴ്ച സ്ഥാപിച്ച സർവേ കല്ലുകളെല്ലാം പിഴുതുമാറ്റിയിട്ടുണ്ട്. കോഴിക്കോട്ട് കല്ലായിലും പ്രതിഷേധം സംഘർഷത്തിലേക്കാണ് വഴിമാറിയത്. അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്നതിൽ പ്രതിഷേധിച്ച നാട്ടുകാർ അവ പിഴുതെറിയുന്ന അവസ്ഥയായിരുന്നു. 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സർവേ ലൈൻ നിസ്സേ പോലും നടന്നില്ല. ഇവിടെയും സംഘർഷത്തിന് സാധ ഏറെ എന്നാണ് പറയപ്പെടുന്നത്. അതിനിടെ മാടപ്പള്ളിയിൽ പോലീസിന്റെ മർദ്ദനത്തിന് ഇരയായവരെ UDF സംഘം സന്ദർശിക്കുകയും ചെയ്തായിരുന്നു. പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘം നാട്ടുകാരെ കണ്ട് വിവരങ്ങളും ശേഖരിച്ചു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും കണ്ടായിരുന്നു. മാടമ്പള്ളി മോഡൽ സമരം കേരളം മുഴുവൻ ആവർത്തിക്കുമെന്നാണ് സതീശന്റെ മുന്നറിയിപ്പ്. സിവർ ലൈൻ വിരുദ്ധ പ്രതിഷേധം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നവർക്കെതിരെ ലഭിച്ച പരാതികൾ പരിശോധിക്കണമെന്ന നിർദ്ദേശം ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരിലേക്ക് ഇത് കൈമാറുന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ നിർണായകമായ കാര്യം തന്നെയാണ്. ഒട്ടേറെ പരാതികളാണ് ഗവർണർക്ക് ഇതും പറഞ്ഞ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ സർക്കാരിന്റെ തലവൻ എന്ന നിലയിൽ ഗവർണറോട് മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടി വരും. കേരളിന്റെ പേരിൽ വിജ്ഞാപനം ചെയ്യാത്ത ഭൂമിയിൽ കയറി കല്ലിടാൻ സർക്കാരിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി മുൻ ജസ്റ്റിസ് ആയിട്ടുള്ള B കൈമൽ പാഷ പറയുകയും ചെയ്തിരുന്നു. സർക്കാരിന് അവകാശപ്പെടാൻ കഴിയാത്ത ഭൂമിയിൽ കയറി കല്ലിടാൻ ശ്രമിച്ചാൽ തടയാനും സ്വന്തം ഭൂമി സംരക്ഷിക്കാനും ഓരോ പൗരനും അവകാശമുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മാടപ്പള്ളിയിൽ സമരസ്ഥലത്ത് സോമിയ എന്ന 8 വയസ്സുകാരി കുട്ടിയെ കൊണ്ടുവന്നതിന് അമ്മ റോസ്റ്റിൻ ഫിലിപ്പിനെതിരെ പോലീസ് ജുവനൈൽ ആക്ട് പ്രകാരം കേസെടുത്തിരുന്നു. കുട്ടികളെ സമരമുഖത്ത് കൊണ്ടുവന്ന് അതൊരു വികാരമാക്കി കാണിക്കുന്നു എന്ന രീതിയിലായിരുന്നു കേസെടുത്തിരുന്നത്. എന്നാൽ അതിനിടെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ പോലീസ് അതിക്രമത്തിനെതിരെ കോൺഗ്രസ് നേതാവായിട്ടുള്ള വീണ S നായർ നൽകിയ പരാതി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഫയൽ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ ഇപ്പോൾ അവരെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കേരളീയന്റെ സമരം കേരളത്തിൽ ഒട്ടാകെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതലും ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിലെ സ്ത്രീ സാന്നിധ്യങ്ങളെ തന്നെയാണ്. ഒരു സമയത്ത് ശബരിമലയിലെ ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രമായി മാറിയത് സ്ത്രീകൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സ്ത്രീ ശക്തി ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്ത്രീ ശക്തിയുടെ മുന്നിൽ വരും ദിവസങ്ങളിൽ സർക്കാർ അടിയറവ് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുമോ എന്നത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്.